हेलो फ्रेंड्स टीचर्स हेल्पर यूट्यूब चानल वीडियो स्वागत इन नाम अंजावते मॉक टेस्ट अंजाम क्लास अडिस्थान शास्त्र नाल अंज आठ इन मॉक टेस्ट ना उपयोगपड़ा पढ़ी विचार मॉक टेस्ट शेषंम निटिया स्कोर वीडियो कमेंट बॉक्सी रेखपा मरक मॉक टेस्ट उत्तर सूचिक वीडियो वीडियो आईटे ओके अब वीडियो तुंगा वीडियो तुंगे मुंबई टीचर्स हेल्पर चानल सब्सक्रेबा वीडियो ताड़ सब्सक्रैब बटन उड़न प्रसाद अप्लोड वीडियो फोन नोटिफिकेशन लाइन बेल बटन अमरती नोटिफिकेशन ऑल एनेबि थैंक यू इन नमुक वीडियो ओर्मी वीडियो कमें स्कोर एत्रा वीडियो कमेंट बॉक्स रेखपा मरक आद्य चौदा चौद्य मण वायु जलम सूर्यप्रकाशं वित्त अत्यावश्यम घटक मण वायु जलम सूर्यप्रकाशं वित्त अत्यावश्यम घटक आद्य चौद्य ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം സസ്യങ്ങളുടെ കായിക ഭാഗമായ വേര് തണ്ട് ഇല എന്നിവയിൽ നിന്നും പുതിയ സസ്യം ഉണ്ടാകുന്നതിനെ എന്തു പേരിലാണ് അറിയപ്പെടുന്നത് രണ്ടാമത്തെ ചോദ്യമാണ് സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളായ ഏതൊക്കെയാണ് കായിക ഭാഗങ്ങൾ സസ്യങ്ങളുടെ വേര് തണ്ട് ഇല എന്നിവയിൽ നിന്നും പുതിയ സസ്യങ്ങൾ ഉണ്ടാക്കുന്നതിനെ എന്തു പേരിലാണ് അറിയപ്പെടുന്നത് ഇനി മൂന്നാമത്തെ ചോദ്യം വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗം ഏതാണ് വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗം ഏതാണ് നാലാമത്തെ ചോദ്യം എന്തിന്റെ ഫലമായാണ് ഒരു സസ്യത്തിനെ വിവിധ സ്ഥലങ്ങളിൽ എത്തിപ്പെട്ട് വളരാൻ സാധിക്കുന്നതും വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്തെ കാണപ്പെടുന്നതും എന്തിന്റെ ഫലമായിട്ടാണ് ഒരു സസ്യത്തിനെ വിവിധ സ്ഥലങ്ങളിൽ എത്തിപ്പെട്ട് വളരാൻ സാധിക്കുന്നതും വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്തെ കാണപ്പെടുന്നതും എന്തിന്റെ ഫലമായിട്ടാണെന്നാണ് നാലാമത്തെ ചോദ്യം ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താണ് നോക്കാം ബീജശീർഷം വളർന്നുണ്ടാകുന്ന ഭാഗം ഏതാണ് അഞ്ചാമത്തെ ചോദ്യമാണ് ബീജശീർഷം വളർന്നുണ്ടാകുന്ന ഭാഗം ഏതാണ് ഇനി ആറ് കാറ്റുവഴി വിത്ത് വിതരണം നടക്കുന്ന ഒരു സസ്യം ഏതാണ് കാറ്റുവഴി വിത്ത് വിതരണം നടക്കുന്ന ഒരു സസ്യം ഏതാണ് ഇനി ഏഴാമത്തെ ചോദ്യം തെങ്ങ് മഹാഗണി ആൽമരം വെണ്ട എന്നിവയിൽ ഏതാണ് പൊട്ടിത്തെറി മൂലം വിത്ത് വിതരണം നടക്കുന്നത് മഹാഗണി തെങ്ങ് മഹാഗണി ആൽമരം വെണ്ട എന്നിവയിൽ പൊട്ടിത്തെറി മൂലം വിത്ത് വിതരണം നടക്കുന്നത് ഏതാണെന്നാണ് ഏഴാമത്തെ ചോദ്യം ഇനി എട്ട് ഇല ആഹാരമുണ്ടാക്കാൻ പാകമാകുന്നത് വരെ ചെടി ഉപയോഗിക്കുന്ന ആഹാരം എവിടെ നിന്നുള്ളതാണ് ഇല ആഹാരമുണ്ടാക്കാൻ പാകമാകുന്നത് വരെ ചെടി ഉപയോഗിക്കുന്ന ആഹാരം എവിടെ നിന്നുള്ളതാണെന്നാണ് എട്ടാമത്തെ ചോദ്യം ഇനി ഒൻപത് തേയിലയുടെ ജന്മദേശം എവിടെയാണ് ഒൻപതാമത്തെ ചോദ്യം തേയിലയുടെ ജന്മദേശം എവിടെയാണ് ഇനി പത്ത് കൈതച്ചക്ക മരച്ചീനി ക്യാബേജ് റബ്ബർ എന്നിവയിൽ യൂറോപ്പ് ജന്മദേശമുള്ള കാർഷിക വിള ഏതാണ് കൈതച്ചക്ക മരച്ചീനി ക്യാബേജ് റബ്ബർ എന്നിവയിൽ യൂറോപ്പ് ജന്മദേശമുള്ള കാർഷിക വിള ഏതാണ് പതിനൊന്നാമത്തെ ചോദ്യം കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളെ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളെ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് പതിനൊന്നാമത്തെ ചോദ്യമാണ് ഇനി പന്ത്രണ്ട് ഏതൊരു വസ്തു കത്താനും വായു ആവശ്യമാണ് അല്ലേ ഇനി വായുവിലെ ഏത് വാതകമാണ് കത്താൻ സഹായിക്കുന്നതെന്നാണ് ചോദ്യം ഏത് വസ്തു കത്താനും വായു ആവശ്യമാണ് വായുവിലെ ഏത് വാതകമാണ് കത്താൻ സഹായിക്കുന്നത് പന്ത്രണ്ടാമത്തെ ചോദ്യമായിരുന്നു ഇനി പതിമൂന്നാമത്തെ ചോദ്യം എവിടെ വെച്ചാണ് പെട്രോളിയത്തിൽ നിന്നും പെട്രോൾ ഡീസൽ തുടങ്ങിയവ വേർതിരിച്ചെടുക്കുന്നത് എവിടെ വെച്ചാണ് പെട്രോളിയത്തിൽ നിന്നും ഡീസൽ പെട്രോൾ എന്നിവ വേർതിരിച്ചെടുക്കുന്നത് ഇനി പതിനാലാമത്തെ ചോദ്യം കാറ്റ് സൗരോർജം എൽ പി ജി തിരമാല എന്നിവയിൽ പാരമ്പര്യ ഊർജ സ്രോതസ്സുകളിൽ പെടുന്നവ ഏതാണ് കാറ്റ് സൗരോർജം എൽ പി ജി തിരമാല എന്നിവയിൽ പാരമ്പര്യ ഊർജ സ്രോതസ്സുകളിൽ പെടുന്നവ ഏതാണ് ഇനി പതിനഞ്ചാമത്തെ ചോദ്യം നമ്മുടെ ശരീരത്തിൽ ആഹാരം എന്തുമായി പ്രവർത്തിച്ചാണ് ഊർജം ഉണ്ടാക്കുന്നത് നമ്മുടെ ശരീരത്തിൽ
ആഹാരം എന്തുമായി പ്രവർത്തിച്ചാണ് ഊർജം ഉണ്ടാക്കുന്നത്? പതിനാറാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ ഊർജം ലാഭിക്കാവുന്ന ബൾബുകൾ ഏതാണ്? ഏറ്റവും കൂടുതൽ ഊർജം ലാഭിക്കാവുന്ന ബൾബുകൾ ഏതാണ്? പതിനേഴാമത്തെ ചോദ്യമാണ്, ജോലി എളുപ്പമാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്ക് പറയുന്ന പേരെന്താണ്? പതിനേഴാമത്തേതാണ്, ജോലി എളുപ്പമാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്ക് പറയുന്ന പേരെന്താണ്? പതിനെട്ടാമത്തെ ചോദ്യം, ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദണ്ഡുകളാണ് ഡാഷ്. ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദണ്ഡുകളാണ് ഡാഷ്. ഏതാണ് ഉത്തരം എഴുതൂ. ഇനി പത്തൊമ്പതാമത്തെ ചോദ്യം, പാരക്കോൽ ഉപയോഗിച്ച് ഒരാൾ വലിയ പാറ കഷ്ണം ഉയർത്താൻ ശ്രമിക്കുന്നുവെങ്കിൽ അതിൽ പാരക്കോൽ എന്നത് ഒരു ഉത്തോലകം എന്ന് വിളിക്കാം. ഓക്കെ, വലിയ കല്ലിനെ ഉയർത്താനായി പാരക്കോലിന് താഴെ വെച്ചിരിക്കുന്ന ചെറിയ കല്ലിനെ എന്തു പേരിലാണ് വിളിക്കാറുള്ളത്? പാരക്കോൽ ഉപയോഗിച്ച് ഒരാൾ വലിയ പാറ കഷ്ണം ഉയർത്താൻ ശ്രമിക്കുന്നുവെങ്കിൽ അതിൽ പാരക്കോൽ എന്നത് ഒരു ഉത്തോലകമെന്ന് വിളിക്കാം. വലിയ കല്ലിനെ ഉയർത്താനായി പാരക്കോലിന് താഴെ വെച്ചിരിക്കുന്ന ചെറിയ കല്ലിനെ എന്തു പേരിലാണ് വിളിക്കുക എന്നതാണ് പത്തൊൻപതാമത്തെ ചോദ്യം. ഇനി ഇരുപതാമത്തെ ചോദ്യം നോക്കാം. മലമുകളിലേക്ക് ഒരു റോഡ് ഉണ്ടാക്കണം, നേരെ ഉണ്ടാക്കിയാൽ ഒരുപാട് ദൂരം കുറയും, എന്നിട്ടും എഞ്ചിനീയർ നിർദ്ദേശിച്ചത് വളഞ്ഞ് ചുറ്റിക്കയറുന്ന റോഡ് നിർമ്മിക്കാനാണ്. എഞ്ചിനീയർ ഇതിൽ കണ്ടെത്തിയ തത്വം എന്താണ്? മലമുകളിലേക്ക് ഒരു റോഡ് ഉണ്ടാക്കണം, നേരെ ഉണ്ടാക്കിയാൽ ഒരുപാട് ദൂരം കുറയും, എന്നിട്ടും എഞ്ചിനീയർ നിർദ്ദേശിച്ചത് വളഞ്ഞ് ചുറ്റിക്കയറുന്ന റോഡ് നിർമ്മിക്കാനാണ്. എഞ്ചിനീയർ ഇതിൽ കണ്ട തത്വം എന്താണെന്നാണ് ഇരുപതാമത്തെ ചോദ്യം. ഇനി ചോദ്യം ഇരുപത്തി ഒന്ന്, യത്നം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധത്തെ എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? യത്നം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധം എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? ഇനി ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം നോക്കൂ, നാം ഊർജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? നാം ഊർജ സംരക്ഷണ ദിനമായിട്ട് ആചരിക്കുന്ന തീയതി എന്നാണ്? ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം, എല്ലാം ഊർജത്തിൻ്റെയും ഉറവിടം എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? എല്ലാ ഊർജത്തിൻ്റെയും ഉറവിടം എന്നറിയപ്പെടുന്നത് എന്തിനെയാണെന്നാണ് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം. ഇനി ഇരുപത്തിനാലാമത്തെ ചോദ്യം നോക്കൂ, കോഴിമുട്ട വിരിയാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരെന്താണെന്നറിയോ? ഇൻക്യുബേറ്റർ. ഇതിൽ ഏത് തരം ബൾബാണ് കൂടുതൽ അഭികാമ്യം? കോഴിമുട്ട വിരിയാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരെന്തായിരുന്നു? ഇൻക്യുബേറ്ററാണ്. ആ ഇൻക്യുബേറ്ററിൽ ഏതു തരം ബൾബാണ് അഭികാമ്യം എന്നതാണ് ഇരുപത്തിനാലാമത്തെ ചോദ്യം. ഇനി ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം, ചില കെട്ടിടത്തിനു മുകളിൽ ആലിൻ തൈകൾ മുളയ്ക്കുന്നത് കണ്ടുവരാറുണ്ട് അല്ലേ? ചില കെട്ടിടത്തിന് മുകളിൽ ആലിൻ തൈകൾ മുളച്ചു വരുന്നത് കാണാറുണ്ട്. ആലിൻ വിത്ത് എങ്ങനെയാണ് അവിടെ എത്തിയിട്ടുണ്ടാവുക എന്നതാണ് ചോദ്യം. ആലിൻ വിത്ത് എങ്ങനെയാണ് കെട്ടിടത്തിന് മുകളിൽ എത്തിയിട്ടുണ്ടാവുക എന്നതാണ് ചോദ്യം, ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം. ഇത്രയും ചോദ്യം മനസ്സിലായല്ലോ. ഇത്രയും ചോദ്യങ്ങളുടെ ഉത്തരം വേഗം എഴുതൂ. ഇനി നമുക്ക് അതിൻ്റെ ഉത്തര സൂചിക എന്താണെന്ന് നോക്കാം. അതിൻ്റെ ഉത്തരം പറയട്ടെ. ഉത്തരം പറയാം, അത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് കിട്ടിയ സ്കോർ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലിടാൻ മറക്കരുത്. ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? മണ്ണ്, വായു, ജലം, സൂര്യപ്രകാശം എന്നിവയിൽ വിത്ത് മുളയ്ക്കുന്നതിന് അത്യാവശ്യമല്ലാത്ത ഘടകങ്ങൾ ഏതൊക്കെയാണ്? മണ്ണ്, സൂര്യപ്രകാശം എന്നിവയാണ് വിത്ത് മുളയ്ക്കുന്നതിന് അത്യാവശ്യമല്ലാത്ത ഘടകം. വായുവും ജലവും വിത്ത് മുളയ്ക്കാൻ അത്യാവശ്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ അനുകൂല താപനില കൂടി വിത്ത് മുളയ്ക്കുന്നതിന് അത്യാവശ്യമാണ്. അത് കഴിഞ്ഞാൽ വിത്ത് മുളച്ചു കഴിഞ്ഞാൽ വളരുന്നതിന് സൂര്യപ്രകാശവും മണ്ണും വേണം. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല എന്നിവയിൽ നിന്നും പുതിയ സസ്യം ഉണ്ടാകുന്നതിന് എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? കായിക പ്രജനനം. കായിക പ്രജനനം. മൂന്നാമത്തെ ചോദ്യം, വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗം ഏതാണ്? ബീജമൂലമാണ്. ബീജമൂലമാണ് വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗം. നാലാമത്തെ ചോദ്യം, എന്തിൻ്റെ ഫലമായാണ് ഒരു സസ്യത്തിന് വിവിധ സ്ഥലങ്ങളിൽ എത്തിപ്പെട്ട് വളരാൻ സാധിക്കുന്നതും വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതും? വിത്ത് വിതരണം. വിത്ത് വിതരണത്തിൻ്റെ ഫലമായിട്ടാണ്. ഇനി അഞ്ചാമത്തെ ചോദ്യം, ബീജശീർഷം വളർന്നുണ്ടാകുന്ന ഭാഗം ഏതാണ്? കാണ്ഡം. കാണ്ഡമാണ് ബീജശീർഷം വളർന്നുണ്ടാകുന്ന ഭാഗം. ഇനി ആറാമത്തെ ചോദ്യം, കാറ്റുവഴി വിത്ത് വിതരണം നടക്കുന്ന ഒരു സസ്യം ഏതാണ്? അപ്പൂപ്പന്താടി, മഹാഗണി എന്നിവയാണ് കാറ്റുവഴി വിത്ത് വിതരണം നടക്കുന്നത്. ഓക്കെ, ഇനി ഏഴാമത്തെ ചോദ്യം,
തെങ്ങ് മഹാഗണി ആൽമരം വെണ്ട എന്നിവയിൽ ഏതാണ് പൊട്ടിത്തെറി മൂലം വിത്ത് വിതരണം നടക്കുന്നത് വെണ്ടയാണ് വെണ്ടയാണ് പൊട്ടിത്തെറി മൂലം വിത്ത് വിതരണം നടക്കുന്നത് വെണ്ട കാശിത്തുമ്പ എന്നിവയാണ് വിത്ത് വിതരണം നടക്കുന്നത് കാറ്റുമൂലം വിത്ത് വിതരണം നടക്കുന്നത് ഓക്കെ ഇനി എട്ടാമത്തെ ചോദ്യം നോക്കൂ ഇല ആഹാരമുണ്ടാക്കാൻ പാകമാകുന്നതുവരെ ചെടി ഉപയോഗിക്കുന്ന ആഹാരം എവിടെ നിന്നാണ് ബീജശീർഷത്തിൽ നിന്നാണ് ബീജശീർഷത്തിൽ നിന്നാണ് ഈ ചെടി ആഹാരം ഉപയോഗിക്കുന്നത് ഈ ബീജശേഷം വളർന്നാണ് എന്തുണ്ടാകുന്നത് കാണ്ടമുണ്ടാകുന്നത് ഓക്കെ ഇനി ഒൻപതാമത്തെ ചോദ്യം തേയിലയുടെ ജന്മദേശം എവിടെയാണ് ചേലയുടെ ജന്മദേശം ചൈനയാണ് ഇനി പത്താമത്തെ ചോദ്യം നോക്കൂ കൈതച്ചക്ക മരച്ചീനി ക്യാബേജ് റബ്ബർ എന്നിവയിൽ യൂറോപ്പിൽ ജന്മദേശമുള്ള കാർഷിക വിള ഏതാണ് യൂറോപ്പിൽ ജന്മദേശമുള്ള കാർഷിക വിള ക്യാബേജാണ് ക്യാബേജാണ് യൂറോപ്പിൽ ജന്മദേശം കൈതച്ചക്ക എവിടെയാണ് കൈതച്ചക്ക അമേരിക്കയിലെയാണ് മരച്ചീനി മരച്ചീനിയുടെ ജന്മദേശവും അമേരിക്കയാണ് അതുപോലെ റബ്ബറിൻ്റെ ജന്മദേശം റബ്ബറും കശുമാവും ബ്രസീലാണ് ഓക്കെ ഇനി നോക്കൂ പതിനൊന്നാമത്തെ ചോദ്യം കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളെ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഇന്ധനങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളെ ഇന്ധനങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പന്ത്രണ്ടാമത്തെ ചോദ്യം ഏതൊരു വസ്തു കത്താനും വായു അത്യാവശ്യമാണല്ലോ വായുവിലെ ഏത് വാതകമാണ് കത്താൻ സഹായിക്കുന്നത് ഓക്സിജൻ ഓക്സിജനാണ് കത്താനായിട്ട് സഹായിക്കുന്നത് പതിമൂന്നാമത്തെ ചോദ്യം എവിടെ വെച്ചാണ് പെട്രോളിയത്തിൽ നിന്നും ഡീസൽ പെട്രോൾ എന്നിവ വേർതിരിച്ചെടുക്കുന്നത് പെട്രോളിയം റിഫൈനറി പെട്രോളിയം റിഫൈനറിയിൽ നിന്നാണ് ഡീസൽ പെട്രോൾ എന്നിവ വേർതിരിച്ചെടുക്കുന്നത് എവിടെ നിന്നാണ് പെട്രോളിയം റിഫൈനറി ഇനി അടുത്ത ചോദ്യം നോക്കൂ പതിനാലാമത്തത് കാറ്റ് സൗരോർജം എൽ പി ജി തിരമാല എന്നിവയിൽ പാരമ്പര്യ ഊർജ സ്രോതസ്സുകളിൽ പെടുന്നവ ഏതാണ് എൽ പി ജി ആണ് എൽ പി ജി ആണ് പാരമ്പര്യ ഊർജ സ്രോതസ്സുകളിൽ പെടുന്നവയാണ് ഇതുകൂടാതെ വേറെ എന്താണ് പെട്രോൾ ഡീസൽ മണ്ണെണ്ണ ടാറ് എന്നിവയെല്ലാം എന്താണ് പാരമ്പര്യ ഊർജ സ്രോതസ്സാണ് എന്നാൽ കാറ്റ് സൗരോർജം തിരമാല എന്നിവ ഏതാണ് പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ് മനസ്സിലായല്ലോ ഇനി അടുത്ത ചോദ്യം പതിനഞ്ച് നമ്മുടെ ശരീരത്തിൽ ആഹാരം എന്തുമായി പ്രവർത്തിച്ചാണ് ഊർജം ഉണ്ടാക്കുന്നത് ഓക്സിജനുമായിട്ടാണ് പ്രവർത്തിച്ചാണ് നമ്മുടെ ശരീരത്തിൽ ആഹാരം ഊർജമായിട്ട് മാറുന്നത് പതിനാറാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ ഊർജ ലാഭമുണ്ടാക്കുന്ന ബൾബുകൾ ഏതാണ് എൽ ഇ ഡി ബൾബുകളാണ് എൽ ഇ ഡി ബൾബ് പതിനേഴാമത്തെ ചോദ്യം ജോലി എളുപ്പമാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്ക് പറയുന്ന പേരെന്താണ് ലഘുയന്ത്രങ്ങൾ പതിനെട്ടാമത്തെ ചോദ്യം ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ഡുകളാണ് ഉത്തോലകങ്ങൾ ഉത്തോലകം പത്തൊമ്പതാമത്തെ ചോദ്യം എന്തായിരുന്നു പാരക്കോൽ ഉപയോഗിച്ച് ഒരാൾ വലിയ പാറക്കഷ്ണങ്ങൾ ഉയർത്തുന്നുവെങ്കിൽ അതിൽ പാരക്കോൽ ഉത്തോലകം എന്ന് വിളിക്കാം വലിയ കല്ലിനെ ഉയർത്താനായി പാരക്കോലിന് താഴെ വെച്ചിരിക്കുന്ന ചെറിയ കല്ലിനെ എന്ത് പേരിലാണ് വിളിക്കാറുള്ളത് ദാരം ദാരം എന്നാണ് ചെറിയ കല്ലിനെ വിളിക്കുക ഓക്കെ ഇനി ഇരുപതാമത്തെ ചോദ്യം മലമുകളിലേക്ക് ഒരു റോഡ് ഉണ്ടാക്കണം നേരെ ഉണ്ടാക്കിയാൽ ഒരുപാട് ദൂരം കുറയും എന്നിട്ടും എഞ്ചിനീയർ നിർദ്ദേശിച്ചത് വളഞ്ഞ് ചുറ്റിക്കയറുന്ന റോഡ് നിർമ്മിക്കാനാണ് എഞ്ചിനീയർ ഇതിൽ കണ്ട തത്വം എന്താണെന്നാണ് ചോദ്യം എന്തായിരുന്നു ഉത്തരം ചരിവ് തലം ചരിവ് തലമാണ് ഓക്കെ ഇനി ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം യജ്ഞം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധം എന്തു പേരിലാണ് അറിയപ്പെടുന്നത് രോധം രോധം എന്നാണ് ഉത്തരം യജ്ഞം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് രോധം എന്ന പേരിലാണ് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം നാം ഊർജ സംരക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് ഡിസംബർ പതിനാലാണ് ഊർജ സംരക്ഷണ ദിനം ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം എല്ലാ ഊർജത്തിൻ്റെയും ഉറവിടം എന്നറിയപ്പെടുന്നത് എന്താണ് സൂര്യനാണ് സൂര്യനാണ് എല്ലാ ഊർജത്തിൻ്റെ ഉറവിടം ഇരുപത്തിനാല് കോഴിമുട്ട വിരിയാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരാണ് ഇൻക്യുബേറ്റർ ഇൻക്യുബേറ്ററിൽ ഏത് തരം ബൾബാണ് അഭികാമ്യം ഫിലമെൻ്റ് ബൾബാണ് അഭികാമ്യം ഓക്കെ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ചില കെട്ടിടത്തിന് മുകളിൽ ആലിൻ തൈകൾ മുളച്ചിരിക്കുന്നത് കണ്ടുവരാറുണ്ട് ആലിൻ വിത്ത് എങ്ങനെയാണ് അവിടെ എത്തിയിട്ടുണ്ടാവുക ജന്തുക്കൾ വഴിയാണ് ആലിൻ വിത്ത് അവിടെ എത്തിയിട്ടുണ്ടാവുക ജന്തുക്കൾ വഴി വിത്ത് വിതരണം നടക്കുന്നത് ആൽമരം പ്ലാവ് പേര അസ്ത്രപ്പുല എന്നിവയാണ് ജന്തുക്കൾ വഴി വിത്ത് വിതരണം നടക്കുന്ന സസ്യങ്ങൾ അപ്പോൾ മനസ്സിലായല്ലോ നിങ്ങൾക്ക് അപ്പോൾ എത്ര സ്കോർ കിട്ടി എന്നുള്ളത് വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഗുണപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസുകൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ കാണാം ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം ബൈ